പിന്നെ അടുത്ത വിവാദം, അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ ഈ അർജുൻ്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് അർജുചേട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് അർജുചേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത്. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്, അർജുൻ്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇങ്ങനെ ഇതിങ്ങനെ സ്പ്രെഡാവുക. അപ്പോൾ എല്ലാവരും പറയുന്നതെന്താ വെച്ചാൽ ഇത് ജൂലൈ 10 നന്നാക്കിയ വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിൻ്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ഇന്നത് അപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാൻ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ കാര്യം ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഇത്രയും നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അർജുൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടി ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും, ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയുകയാണ്. പിന്നെ